കണ്ടോ കണ്ടോ കടൽ കണ്ടിട്ട് എത്ര നാളായി, ഏലോ ഏലോ ഏലയ്യോ. ഒത്തിരി നാളായി, ഒത്തിരി 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 നാളായി, ഏലോ ഏലോ ഏലയ്യോ. കണ്ടോ കണ്ടോ കടൽ കണ്ടോ, കണ്ടോ കണ്ടോ കടൽ കണ്ടോ. എന്താണ് ഈ രാത്രി നേരത്ത് ഇങ്ങനെ കടലിനെ കുറിച്ച് പാട്ട് എന്നല്ലേ? കടലിനെ കുറിച്ച് പാടാതിരിക്കാൻ കഴിയില്ല. നമ്മൾ ഇന്ന് ഗുഡ് നൈറ്റ് ഷോയുമായി എത്തിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരിടത്താണ്. നമുക്ക് പിറകിൽ കാണാം, ഐ ലവ് കോഴിക്കോട്. ഇന്ന് ബഹളം കേട്ടല്ലോ, നമ്മൾ ഇന്ന് ഒറ്റയ്ക്കല്ല, ഒരുപാട് പേരുണ്ട്. കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് ഇന്ന്. അതെ, നമ്മളിന്ന് പ്രേക്ഷകരെ കാണാൻ വേണ്ടി തന്നെ ഇറങ്ങിയതാണല്ലേ കോഴിക്കോട്. വർദ്ധിത വീരത്തോടുകൂടി നമുക്ക് ഇന്ന് ആരംഭിക്കാം. ഗുഡ് നൈറ്റ് ഷോ തുടങ്ങിയാണ്. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. അപ്പൊ നമ്മൾ ഈ കോഴിക്കോട് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അതിന്റെ ആ ഒരു സൂചന പ്രേക്ഷകർക്ക് കിട്ടിക്കഴിഞ്ഞു. അതെ, ഒരു രക്ഷയില്ലാണ്ട് ഒരു വലിയ ക്രൗഡ് ഇവിടെ ഉണ്ട്. അടിപൊളിയല്ലേ, നിങ്ങള് റെഡിയല്ലേ? ഓക്കെ. അതെ, ഒരിക്കലും ഉറങ്ങാത്ത നഗരങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. പ്രത്യേകിച്ച് ബീച്ച്, കോഴിക്കോട് ബീച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം കോഴിക്കോടിന്റെ ഒരു എന്താ പറയാ, ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് പേര് ഈ രാത്രി സമയത്തും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ കൂടിയാണ്, ഭയങ്കര തിരക്കാണ്. അപ്പോ ഇവരുടെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു തരണം. അതിനു മുമ്പ് വാർത്തകൾ അത് മാറ്റിവെക്കുന്നില്ല, വാർത്തകളിലേക്ക് കടക്കാം. ഇന്നൊരു പക്ഷേ 24 ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. നമ്മളിന്ന് വയനാടായിരുന്നു, കൽപ്പറ്റയിലായിരുന്നു. അതെ, പ്രേക്ഷകർക്ക് അത് അറിയുകയും ചെയ്യാം. നമ്മൾ വയനാട് കൽപ്പറ്റയിൽ നിന്ന് പ്രേക്ഷകർക്ക് നിരവധി വാർത്തകൾ, പ്രത്യേകിച്ച് ഈ വയനാടുമായി ബന്ധപ്പെട്ട, അവിടുത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട, ഈ എന്താ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടൊക്കെ ദുരിതം അനുഭവിക്കുന്നവർക്ക് 24 കൈത്താങ്ങ് കൈമാറുകയും ചെയ്യും. അവിടെ ഇന്ന് 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനമായിരുന്നു. പക്ഷെ അതിന്റെ ഭാഗമായി വയനാടിനൊപ്പം അല്ലേ, എന്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമാകുന്നു. അവിടെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഇന്ന് ആ വേദിയിൽ പ്രഖ്യാപിച്ചിരുന്നു. അത് വലിയ ഹർഷാർവത്തോടെയാണ് അവിടുത്തെ പ്രേക്ഷകർ. ദുരിതം അനുഭവിക്കുന്ന വയനാടൻ ജനതയെ നമ്മൾ ചേർത്ത് നിർത്തുകയും ചെയ്തു. വയനാട്ടിലെ ഒരു വില്ലേജിലെ മൂന്ന് താലൂക്കുകളിൽ മാത്രമാണ് അല്ലെ, മൂന്ന് ഇടത്ത് മാത്രമാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. പക്ഷേ അത്തരത്തിലല്ല പലപ്പോഴും പറയപ്പെടുന്ന വയനാട്ടിൽ ആകെ പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് വാർത്തകൾ പ്രചരിച്ചത്. പക്ഷേ വയനാട്ടുകാർക്ക് നമ്മുടെ ആ ഒരു താങ്ങും തണലും ഒക്കെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ടൂറിസം മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആശുപത്രികൾക്കും വിദ്യാഭ്യാസവുമായി കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 15 കോടി രൂപ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം ചേർത്ത ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് ആദ്യം. ദുരന്തബാധിതർക്ക് കൈത്താങ്ങാകാൻ 24 കണക്കിന്റെ ഭാഗമായി നടത്തിയ ജില്ലാ പ്രേക്ഷക സമ്മേളനം അക്ഷരാർത്ഥത്തിൽ ചേർത്തുപിടിക്കലിന്റെ സ്നേഹക്കണ്ണിയായി. സർവ്വതും നഷ്ടപ്പെട്ട് പകച്ചുപോയ ദുരന്തബാധിതർക്ക് വീടും ജോലിയും വാഗ്ദാനം ചെയ്ത് ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് 24 കണക്റ്റുമായി ചേർന്ന് ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രഖ്യാപിച്ചു. 30 പേർക്ക് തൊഴിൽ, ആരോരുമില്ലാത്ത 10 പേരെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇവിടെ ജോലിയില്ലാത്ത കുറേ പിള്ളേരുണ്ട്. ആ ജോലിയില്ലാത്ത പിള്ളേർക്ക് 10-30 പേർക്ക് 24 എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. 24 എന്ന അതായത് അത്യാവശ്യമായി തൊഴിൽ വേണ്ട 30 പേർക്ക് ഗോകുലം ഗ്രൂപ്പ് കമ്പനീസിൽ ഗോപാലേട്ടൻ ജോലി കൊടുക്കും. മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെത്തി പ്രധാനമന്ത്രി താലോലിച്ച നൈസമോളുടെ വിദ്യാഭ്യാസ ചെലവ് നടൻ വിനോദ് കോവൂർ ഏറ്റെടുത്തു. മാതാപിതാക്കളെ നഷ്ടമായ സിദ്ധറയുടെയും മുഹമ്മദ് ഹാനിയുടെയും അഭിജിത്തിന്റെയും വിദ്യാഭ്യാസ ചെലവ് 24 വഹിക്കും. ദുരന്തത്തെ അതിജീവിച്ച അക്ഷയയ്ക്ക് ഗോകുലം ഗ്രൂപ്പ് ജോലി വാഗ്ദാനം ചെയ്തു. കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടമായ ശ്രുതിക്കും ജോലി ലഭിക്കും. അക്ഷയ ബി എ മലയാളം പഠിച്ചവളാണ്, ബി എഡും കഴിഞ്ഞു. ഏതെങ്കിലും ജോലി, ബി എഡിന്റെ കാര്യത്തിൽ ഏതെങ്കിലും ജോലി അവർക്ക് ഞാൻ ഏർപ്പാട് ചെയ്തു തരാം കേട്ടോ. പ്രതീഷിന്റെ ഉപജീവന മാർഗമായ വെൽഡിംഗ് മെഷീനും തയ്യൽ മെഷീനും 24 നൽകും. വിഷ്ണുവിന് ഓട്ടോറിക്ഷയ്ക്ക് സഹായധനം വ്യവസായി ടി അലി നൽകും. ഇവർ കണ്ടുകൊണ്ടിരുന്ന കുട്ടികൾ അദ്ദേഹത്തിന്റെ മക്കളാണ് ഈ സഹായം നൽകണമെന്ന് പറഞ്ഞത്. ആ മക്കൾക്കൊരു വലിയ കൈയടി. എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ഒപ്പം ചേർന്നു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 15 കോടി രൂപ നൽകും. അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള സഹായത്തിനു പുറമെ ആശുപത്രി നിർമ്മാണത്തിന് 3 കോടി രൂപ സഹായം.
താലൂക്ക് ആശുപത്രിയിലും PHC യിലും പ്രത്യേക ബ്ലോക്കും വിദ്യാഭ്യാസത്തിന് സഹായവും ഉണ്ടാകും. ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ 24ഉം ഫ്ലവേഴ്സുമായിട്ട് ചേർന്ന് 3 കോടിയുടെ സഹായം ഒരു പ്രോജക്റ്റിന് വേണ്ടി നൽകാമെന്നാണ് ആദ്യം പറഞ്ഞത്. അടിസ്ഥാന സൗകര്യ വികസനം എന്ന രീതിയിലാണ്. അതിലെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ രംഗത്ത് ഒരു ആശുപത്രി, 4 സ്ഥലത്താണ് ആശുപത്രി വരുന്നത്. ദുരന്തത്തിൽ പകച്ച് തകർന്നുപോയ ഒരു കൂട്ടം മനുഷ്യർക്ക് ഒപ്പം ഞങ്ങളുണ്ടെന്ന ഉറപ്പുള്ള സന്ദേശമായി മാറി ജില്ലാ പ്രേക്ഷക സമ്മേളനം. Team 24 വയനാട്. അതെ, അപ്പോ ഞാൻ കുറച്ചു മുൻപേ പറഞ്ഞിരുന്നു 3 താലൂക്കുകൾ, 3 വില്ലേജ്, 3 താലൂക്ക് എന്നൊക്കെ പറഞ്ഞു, ക്ഷമിക്കണം, ഒരു അബദ്ധം പറ്റിയതാണ്. മേപ്പാടിയിലെ 3 ഗ്രാമങ്ങളിലാണ് ഈ ഉരുൾപൊട്ടൽ സാരമായി ബാധിച്ചത്, അതാണ് പറയാൻ ഉദ്ദേശിച്ചത്, മാറിപ്പോയത്. എന്തായാലും ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇന്ന് നേരിൽ പോയി കണ്ടു. ഒരു എന്താണെന്ന് പറയാ, നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ അങ്ങ് അല്ലട്ടെന്ന് ഒരുപാട് ആൾക്കാരെയും അവരുടെ ദുരിതങ്ങളൊക്കെ നേരിൽ കാണാൻ കഴിഞ്ഞു, അവിടെ സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഇന്ന് അവിടെ ഉണ്ടായ പ്രേക്ഷക സമ്മേളനം, ജില്ലാ സമ്മേളനം, അത് അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ ജനപങ്കാളിത്തത്തിന്റെ ഒരു വലിയ കൂട്ടായ്മയുടെ ഉദാഹരണമായി മാറുകയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് എത്തിയപ്പോ ഇവിടെ എന്താ പറയാ, അതിനേക്കാൾ വലിയൊരു ആരവമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ പിറകിൽ ഒരുപാട് നിങ്ങളെല്ലാം 24ന്റെ പ്രേക്ഷകരാണോ? 24 കാണാറുണ്ട്. എന്തോ എപ്പോഴും കാണുന്ന പ്രോഗ്രാം ഏതാ? 2024 അല്ല, അത് പോട്ടെ. എന്താ കയ്യിലെന്താ? ഇതെന്താ? റേഡിയോ ആണ്. വെള്ളിപ്പറമ്പ്, വെള്ളിപ്പറമ്പാണ് അല്ലേ, നമ്മുടെ 7ാം മൈൽ അപ്പുറത്ത്, 6ാം മൈൽ അപ്പുറത്ത്. ഓക്കെ, അപ്പൊ അവിടെ നോക്കിയിട്ടാണോ വന്നേ? എല്ലാ ആഴ്ചകളിലും ഇവിടെ ബീച്ചിൽ വരാറുണ്ട്. ഒരു വൈബാണ്, ഫുൾ ഓണാണ്. കോഴിക്കോട് ഫുൾ ടൈം ഓണാണ്. വരാട്ടോ, നിങ്ങളിലേക്ക് വരാമേ. യെസ്, അപ്പോ ആ റിപ്പോർട്ടിലൂടെ മനസ്സിലായി കാണും എത്രമാത്രം ആൾക്കാർ ഇന്ന് അവിടെ കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ ഈ പ്രേക്ഷക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയെന്നുള്ളത്. അപ്പോ ഒരുപാട് അധികം കഥകളുണ്ട്, വാർത്തകളുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനുമുമ്പ് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി നമ്മുടെ ഗുഡ് നൈറ്റ് ഷോയിൽ ചേരുന്നുണ്ട്, അതിലേക്കൊക്കെ വരാം. അതിനുമുമ്പ് ഒരു ചെറിയ ഇടവേള, ഒരു ബ്രേക്ക് പറയാമോ? ബ്രേക്ക് പറയാം. അപ്പോ പ്രിയ പ്രേക്ഷകരെ, വെൽക്കം ബാക്ക് ടു ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവീണ. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. നമ്മളോടൊപ്പം ഒരു അതിഥി ഉണ്ടാവും, നമ്മൾ ഇടവേളയിലേക്ക് പോകും മുൻപ് പറഞ്ഞിരുന്നു. അതിഥിയെ കണ്ടപ്പോ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ട് ഉണ്ടാവുമല്ലോ അല്ലേ? യെസ്, കോഴിക്കോട് മേയർ ബിന ഫിലിപ്പ് നമ്മളൊപ്പം ഉണ്ട്. ടീച്ചർ നമസ്കാരം. നമസ്കാരം. അപ്പോ ഒരു മൊത്തം ഒരു വൈബാണ് ഇവിടെ, എല്ലാ സമയത്തും ഓണായിരിക്കുന്ന ഒരു കോഴിക്കോടിനെ ബീച്ചിൽ കാണാൻ കഴിയുന്നു. ബീച്ച് എന്ന് പറയുമ്പോൾ കോഴിക്കോട് എത്തുന്ന എല്ലാവരും എത്തിച്ചേരുന്ന ഒരു ഇടമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന രീതിയിലേക്കൊക്കെ മാറുന്നുണ്ട്. അപ്പം എന്താണ് ഇത്രമാത്രം പ്രത്യേകതകളുള്ളത് കോഴിക്കോട് ബീച്ച്? കോഴിക്കോട് നഗരത്തിന്റെ ഒരു പടിഞ്ഞാറ് ഭാഗം തന്നെ ബീച്ചാണ്. ഇത്രയും നീണ്ട ബീച്ചാണ് കോഴിക്കോടുള്ളത്. പിന്നെ വേറൊന്ന്, കോഴിക്കോട് വരുന്ന ആൾക്കാർ ഇവിടെ വരുന്നതിന്റെ പ്രധാന കാരണം ഇതിപ്പോ രാത്രി ആയതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഇവരൊക്കെ തന്നെ, ഇവരൊക്കെ തന്നെ തീർച്ചയായിട്ടും. എത്ര പാതിരാത്രി 2 മണി വരെ സ്ത്രീകൾ, തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ പണിക്ക് പോയിട്ട് ഞായറാഴ്ച ഇവിടെ വരുമ്പോ പ്രത്യേക ഒരു വൈബാണ്. അല്ല, എനിക്ക് പറയാൻ, നമ്മൾ വരാം വരാം വരാം. മേയർ സംസാരിക്കണം. സമാധാനത്തിന് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് അപകടങ്ങൾ നടക്കുന്ന നഗരത്തിലെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നഗരങ്ങളിൽ 10ാം സ്ഥാനമാണ് കോഴിക്കോടിന്. മേയർ മാത്രമല്ല, ഞാൻ ആലോചിക്കാറ്, ഇത്രയധികം ആളുകൾ വന്നിട്ടും വളരെ നീറ്റായിട്ടുള്ള ഒരു ബീച്ചാണിത്. അത് നമ്മൾ ക്ലീൻ ചെയ്യും രാവിലെ. ഇത് DTPC ആണ് നോക്കുന്നത്. അവരെ വന്നിട്ട് ക്ലീൻ ചെയ്യും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ പ്രത്യേകം താല്പര്യം എടുക്കും. അവിടെ നിങ്ങൾ കാണുന്ന ആ വണ്ടികളൊക്കെ ഇല്ലേ, ഒന്ന് വണ്ടികൾ, അവരുടെ വേസ്റ്റ് എല്ലാം അവർ 12 മണിയോടുകൂടി വെച്ചിട്ട് വെളുപ്പാങ്കാലം. ഇത്ര ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കോഴിക്കോടിന് ഒരുപാട് 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 പ്രത്യേകതകളുണ്ട്. ഇപ്പോ സാംസ്കാരികപരമായി നോക്കുകയാണെങ്കിലും രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിലും കോഴിക്കോട് എപ്പോഴും അതിന്റെ ഒരു മാർക്ക് വേറെ തന്നെയാണ്. ഈ അടുത്താണ് ഒരു പുതിയ പദവി കൂടി കോഴിക്കോടിന് വരുന്നത് അല്ലെ? അതിനെ കുറിച്ച് എന്താണ്? കോഴിക്കോടിനൊരു പദവി വരുമ്പോ അത് കോഴിക്കോട് അർഹതപ്പെട്ടതാണ്, അർഹിക്കുന്നതാണ്. അതായത് ക്രിസ്തുവിന് മുമ്പ് പോലും വ്യാപാരത്തിന് വേണ്ടിയിട്ട്.
കുറിച്ച് മോശ അഭിപ്രായമല്ലേ അവര് കാലിക്കട്ട് സൂപ്പർ എന്നാണെന്ന് പറയണേ. കാലിക്കറ്റും സൂപ്പറാണ്, മേയറും സൂപ്പറാണ്. ഓക്കെ, അതെന്താ വേറൊന്നുമില്ല, നമുക്ക് നഗരപദവി കിട്ടിയതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്. അതിനെനിക്ക് പറയാനുള്ളത്, വളരെ പുരാതനമായിട്ടുള്ള ഒരു തുറമുഖ നഗരമാണ് കോഴിക്കോട്. ഇന്നതിന്റെ വളരെ കുറഞ്ഞ റെമനൻസേ കാണാനുള്ളൂ. അതൊന്ന്, ക്രിസ്തുവിന് മുമ്പേ തന്നെ കോഴിക്കോടുമായിട്ടുള്ള എന്തെന്താ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. ലോകത്തിലെ എല്ലാ ലോക സഞ്ചാരികളും ഇവിടെ വന്നിട്ടുണ്ട്, കോഴിക്കോട് വന്നിട്ടുണ്ട്, കോഴിക്കോടിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒരു 700 വർഷത്തോളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാമൂതിരി എന്ന ആ ഒരു ടൈറ്റിൽ ആ പിന്നെ പദവി വന്നത് സത്യത്തിൽ ഒരു 500 വർഷമായാലും കോഴിക്കോടിന്, ആ കോഴിക്കോട് രാജ്യം ഭരിച്ച രാജാവിന് പോലും അത് എന്തുകൊണ്ടായിരിക്കും, സമാധാന പ്രിയരായ ജനങ്ങളായതുകൊണ്ടാണ്. ശരിയല്ലേ? അത് നല്ല സ്വഭാവമുള്ളവര്, നാടിനോട് കൂറുള്ളവര്, അതുകൊണ്ടൊക്കെ ആയിരുന്നു ഒരു പക്ഷേ ഇത്ര കാലം ഒക്കെ ഭരിക്കാൻ പറ്റിയത്. ഇങ്ങനെയുള്ള ഒരു നഗരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാട്, അത് തീർച്ചയായിട്ടും അതിന്റെ ആ പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ കൊണ്ടുപോകണമെങ്കിൽ, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ചെറിയ കാര്യത്തിന് പോലും ഉണ്ടാകും. അപ്പോൾ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് കോർപ്പറേഷൻ അതിന്റെ മുന്നേറ്റം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ് ആവിഷ്കരിക്കുന്നത്? പദ്ധതിയാണ് എനിക്ക് തോന്നുന്നു ഈ സമയം നമുക്ക് നോക്കിയാൽ കാണില്ല, രാത്രി ആയതുകൊണ്ട്. അവിടെ ഞങ്ങൾ 90 കുന്തുവണ്ടികൾ, നമ്മൾ പറയുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്നുള്ളത് നമ്മൾ NULM, കാരണം പോവർട്ടി നമുക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി തുടങ്ങിയ ഒരു കേന്ദ്ര പദ്ധതിയാണ് NULM. അതിൽ നമുക്കൊരു 3 crore ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഉടനെ ആലോചിച്ചു, എന്നാൽ ആ പണം വെച്ചുകൊണ്ട് ഇതും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയാണല്ലോ ഉന്തുവണ്ടികൾ നമ്മൾ കൊടുക്കുന്നത്, അവിടെ ഒരു കാര്യം ചെയ്താലോ എന്ന് ആലോചിച്ച് അതിനുവേണ്ടി DPR തയ്യാറാക്കി മനോഹരമായ ഒരു ഡിസൈനൊക്കെ വെച്ച് എങ്ങനെയാവണം വണ്ടി എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു. നമ്മൾ ഈ തൊഴിലാളികളുമായിട്ട് 2-3 ചർച്ച നടത്തി, അവരെ നേതാക്കളെ വിളിച്ചു, അവരെ കാണിച്ചു കൊടുത്തു. അവരുടെ ഇഷ്ടത്തോടു കൂടി, അവർ പറഞ്ഞ എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള വണ്ടി ഇതൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ നമുക്ക് 1 crore കൂടി എന്തിനു കിട്ടി? ഫുഡ് സേഫ്റ്റിയുടെ 1 crore സ്ട്രീറ്റ് വെൻഡിങ്ങിന് കിട്ടി. അതും കൂടി ഞങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്തു. അങ്ങനെ 3 crore പ്രതീക്ഷിച്ചെങ്കിലും അത് ഞങ്ങൾക്ക് കിട്ടിയത് 2.42 crore. ഫുഡ് സേഫ്റ്റിയുടെ 1 crore കൂടി ചേർത്തുകൊണ്ട് ഒരു 3.5 crore അടുത്ത് പൈസ നമുക്കിപ്പോൾ ചെലവഴിക്കാനുണ്ട്. 5 crore ഞങ്ങൾ പരമാവധി പ്രതീക്ഷിക്കുന്നത്. അപ്പം ആ തരത്തിൽ ഇനി കുറച്ച് ഒരുപാട് പോകുന്നു. ഇനി വളരെ പേഴ്സണൽ ഒരു കാര്യം ചോദിക്കട്ടെ. അധ്യാപികയാണ്, അധ്യാപനം എന്ന് പറയുന്നതും ഒരു സാമൂഹിക സേവനമാണ്. അപ്പം അധ്യാപിക ആയിട്ട് അറിയപ്പെടാനാണോ ആഗ്രഹം? മേയർ എന്ന ടൈറ്റിലാണോ? അധ്യാപിക എന്നുള്ള ടൈറ്റിൽ മരിക്കൂല. എന്റെ കുട്ടികളൊക്കെ ഞാൻ മരിക്കും വരെ എന്നെ എന്ത് വിളിക്കും? ടീച്ചറേ എന്ന് വിളിക്കും. ശരിയല്ലേ? മേയറേ എന്ന് വിളിക്കുന്നത് ഈ കുപ്പ. ഓക്കേ, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മുടെ ഗുഡ് നൈറ്റ് ഷോയിൽ അതിഥിയായി വന്നതിനും കുറച്ച് സമയം ഉള്ളെങ്കിൽ കൂടിയും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞതിനും ഒരുപാട് നന്ദി ടീച്ചർ. യെസ്, ഏഴ് ഏഴ് നമ്മള് നിങ്ങളിലേക്ക് വരാം. ഓക്കെ, ഇവിടെ നന്നായിട്ട് പാട്ട് പാടുന്ന ആരാ? ആരാ നന്നായിട്ട് പാട്ട് പാടണേ? പെട്ടെന്ന് പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ആ ഓക്കെ, പേരെന്താ പേരെന്താ പേരെന്താ? ആ ആ പേരെന്താ പേരെന്താ? മലപ്പുറം മലപ്പുറം മാപ്പിളപ്പാട്ടാണോ പാടണേ? സുന്ദരിയേ വാ, വെണ്ണില ദേവാ, നീല രാവിലെ പ്രിയമകീയോ, നീല രാവിലെ സ്നേഹവീതിയിൽ കോഴിയായി വാ പ്രിയമകീയോ. അന്നൊരിക്കൽ എൻ്റെ കന്നനാള് നിൻ്റെ ഹൃദയമന്ത്രം കാത്തുവെച്ചു ഞാനോ. സുന്ദരിയേ വാ, അങ്ങനെ പാട്ടിന്റെ തരമാണ് സുന്ദരി. എന്നുള്ള പാട്ടിലൂടെ നമ്മൾ എടുക്കുന്ന ഒരു ബ്രേക്ക്, ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. പ്രേക്ഷകർക്ക് അറിയാമല്ലോ കോഴിക്കോട് ഉള്ള ആളുകളുടെ ഒരു സ്നേഹം, അത് നമ്മൾ ഇങ്ങനെ അനുഭവിച്ചറിയാണ് അല്ലേ. കോഴിക്കോടിന്റെ ഒരു സൗണ്ട് കേൾക്കണോ പ്രേക്ഷകർക്ക്? കേൾക്കണോ? കോഴിക്കോടിന്റെ സൗണ്ട്. ഓക്കെ, ഒരു രക്ഷയില്ല. കഴിഞ്ഞ ഒരു അരമണിക്കൂർ നേരമായി ഈ വൈബാണ് ഇവിടെ മൊത്തം. ഇന്ന് പ്രത്യേകിച്ച് സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ ബീച്ചിൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എന്താണ് CPM പുതിയ ചർച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, PV അൻവർ ഇങ്ങനെ പുതിയ പുതിയ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും ADGP MR അജിത് കുമാറിനെയും വീണ്ടും കടന്നാക്രമിച്ചുകൊണ്ട് PV അൻവർ MLA രംഗത്ത് വന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത.
മുഖ്യമന്ത്രിയെ പി ശശി കുഴിയിൽ ചാടിക്കുന്നു എന്നാണ് ഇടത് എം എൽ എ ആയ അൻവറിന്റെ ആരോപണം. അതോടൊപ്പം തന്നെ എം ആർ അജിത് കുമാർ കൊന്നും കൊല്ലിച്ചും ശീലമുള്ള ആളാണെന്നും അൻവർ ഇന്ന് തുറന്നടിക്കുകയുണ്ടായി. എ ഡി ജി പിക്കെതിരായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി ഡി ജി പിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആരോപണം ഉന്നയിച്ച പോലീസുകാർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പി വി അൻവർ എം എൽ എ പരാതി നൽകിയിട്ടുണ്ട്. പി വി അൻവറിന്റേത് ഒറ്റയാൾ പോരാട്ടമല്ലെന്നുറപ്പ്. പാർട്ടിക്കും മുകളിലേക്ക് പോലീസും പോലീസിനെ നിയന്ത്രിക്കുന്ന പി ശശിയും വളർന്നുവെന്ന് സി പി ഐ എമ്മിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. അതുകൊണ്ടുതന്നെ ആഭ്യന്തരവകുപ്പിനെതിരെ ആഞ്ഞടിക്കുന്ന പി വി അൻവറിന് പാർട്ടിയിൽ മറ്റാരുടെയെങ്കിലും പിന്തുണയുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ്. പി ശശിയെ നേരിട്ട് ആക്രമിച്ചാണ് പി വി അൻവറിന്റെ ഇന്നത്തെ നീക്കം. വിശ്വസിച്ചേൽപ്പിച്ചതാരാ സഖാവ് പി ശശിയെന്നല്ലേ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു കൊള്ള നടക്കുമോ? മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ ന്യായമായി ഉൾക്കൊള്ളാതെ ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എം ആർ അജിത് കുമാറിന്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം. തുടങ്ങിയത് സുജിത് ദാസിലാണെങ്കിലും പി വി അൻവർ ലക്ഷ്യമിടുന്നത് എം ആർ അജിത് കുമാറിനെയാണ്. ഈ പറയുന്ന എം ആർ അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, കൊലപാതകം നടത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. മാമി എന്ന് പറയുന്ന കോഴിക്കോട്ടത്തെ ഒരു കച്ചവടക്കാരൻ ഒരു വർഷമായി കാണാതായിട്ട് കൊണ്ടുപോയി കൊന്നു കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുജിത് ദാസ് സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ അൻവർ, താനൂർ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സുജിത് ദാസിന്റെ ശബ്ദരേഖ പുറത്തുവിട്ടു. താനൂർ ഇഷ്യൂ എങ്ങനെയാ മരിച്ചത്? അതെന്ന് പറഞ്ഞാല് മറ്റേ ഈ എം ഡി എം എയുടെ രണ്ട് കവർ ഈ ചെറുക്കം വിഴുങ്ങിയിരുന്നു. അപ്പം ഈ കവർ അകത്ത് കിടന്നിട്ട് ഒരു കവർ പൊട്ടിപ്പോയി. ഏതെങ്കിലും ഒരാൾക്ക് സാമാന്യ ബോധത്തിൽ ഇവൻ വിഴുങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞ അപ്പ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലോ. അപ്പൊ അത് അറിഞ്ഞില്ല, ഇവൻ കൂടെയുള്ളവരോടും പറഞ്ഞിട്ടില്ല അകത്ത് ഈ സാധനം പോയിട്ടുണ്ടെന്ന്. പിന്നെ ഇത് കൊളാപ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് സീരിയസ് ആയിരുന്നു അവർ കൊണ്ടുവന്നത്. അപ്പം വരാനുള്ളത് വഴി തന്നില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ സംഭവിച്ചു. വിവാദം കത്തിക്കയറുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. എ ഡി ജി പിക്കെതിരായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി ഡി ജി പിയോട് റിപ്പോർട്ട് തേടി. ഡി ജി പി പോലീസ് ആസ്ഥാനത്ത് ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു. 24 തിരുവനന്തപുരം. അയ്യോ പ്രവിത, കോഴിക്കോട് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം മിസ് ചെയ്യരുത് എന്നാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത്. പക്ഷെ ഞാനിവിടെ അല്ല, ഞാൻ ഇവിടെ പഠിച്ചാണ്. ഞാൻ കോളേജിലൊക്കെ ഇവിടെ പഠിക്കുമ്പോൾ സമയത്ത് തന്നെ ഈ പറഞ്ഞ സൺഡേ സാറ്റർഡേ ഈ ദിവസങ്ങളിൽ ബീച്ച് മുടക്കാറില്ല. അന്നും അന്നും ഇന്നും എന്നും നമുക്ക് ഏറ്റവും കൂടുതൽ സുഖകരമായിട്ട് ഇവിടെ വന്നിട്ട് ആസ്വദിക്കപ്പെടുന്ന ഒരു സാധനമാണ് ദാ ഈ സംഭവം. നല്ല ഉപ്പിലിട്ടതാണ്. ആർക്കാണ് അപ്പൊ നമുക്ക് നമ്മുടെ ആൾക്കാരൊക്കെ ചോദിച്ചു നോക്കാം. നമ്മുടെ ഒക്കെ ഉണ്ട് ഇവിടെ കുട്ടിപ്പട്ടാളമുണ്ട്, ഫാമിലി ഉണ്ട്, അങ്ങനെ നിറയെ ഇവിടെ എല്ലാ ആഴ്ചയിലും വരാറുണ്ട് ബീച്ചിൽ. നിങ്ങൾ ഇടക്കൊക്കെ ഇതിലും പോകുമ്പോൾ വരും. ഇവിടെ ഒന്നാ ഇത് മിസ്സാക്കാറില്ല. ഏറ്റവും ഇഷ്ടം ഏതാണ്? ഉപ്പിലിട്ടത് ഏതാ ഇഷ്ടം? മാങ്ങാനേ? തീർച്ചയായിട്ടും മാങ്ങാൻ. ഇവിടെ ഒന്ന് ഇതൊക്കെ ഒന്ന് കുട്ടികളോട് കൂടെ ഒന്ന് വരിക, ഇതൊക്കെ തിന്ന, അതൊക്കെ ഒരു സുഖാണല്ലേ. ഇഷ്ടപ്പെട്ടോ? പൈനാപ്പിൾ ആണോ കഴിക്കുന്നത്? എന്താ പേര്? ഞായറാഴ്ചകളിൽ ഇങ്ങനെ വല്ല തിരക്കുണ്ടാവാറുണ്ട്? എന്നും വരുന്ന ആൾക്കാരുണ്ട്, എല്ലാ ദിവസവും വരുന്ന ആൾക്കാരുണ്ട്. ഇക്ക ഇപ്പൊ നമ്മൾ ഈ ഇത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഉപ്പിലിട്ടതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ഐറ്റം. അപ്പം ഏതൊക്കെ സാധനങ്ങളാണ് ഉപ്പിലിട്ടതുള്ളത്? മാങ്ങ, നെല്ലിക്ക. ഏറ്റവും ചെലവേതിനാ? എല്ലാത്തിനും ചെലവാ. മാങ്ങയ്ക്കാണോ നെല്ലിക്കാണോ പൈനാപ്പിളിനാണോ? മാങ്ങക്കാണ് കൂടുതലും. കൊറേ സ്ഥലങ്ങളുണ്ട്, പക്ഷെ കോഴിക്കോട്ടത്തെ ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉപ്പിലിട്ട ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണല്ലോ പറഞ്ഞത്. എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? അങ്ങനെ ടേസ്റ്റ് ഒന്നുമില്ല. കോഴിക്കോടൻ എപ്പോഴും ചെക്കിംഗ് ആണ് ഹെൽത്ത് ഓഫീസർമാർ. സീക്രട്ട് എന്ന് വെച്ചാൽ നല്ല നല്ല രീതിയിൽ ചോദിച്ചത്, മോശം രീതിയിൽ അല്ല കേട്ടോ. അപ്പോ അല്ല, ബീച്ച് ഒപ്പം ഉപ്പിലിട്ടത്, അതൊരു വൺ കോംബോ. യെസ്. അപ്പോ വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയുടെ ഒരു അനുബന്ധ വാർത്ത കൂടി ഉണ്ട്, റിപ്പോർട്ട് കൂടി ഉണ്ട്. എന്തായാലും ഈ പി വി അൻവറിന്റെ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ, വെളിപ്പെടുത്തലുകൾ, അതെല്ലാം പകച്ചു നിൽക്കുകയാണ് ഇടതു മുന്നണി കേന്ദ്രങ്ങൾ. എന്ത് ചെയ്യണം എന്ന ഒരു അങ്കലാപ്പുണ്ടോ എന്ന സംശയങ്ങൾ ബലപ്പെടുന്നു. എന്തായാലും അൻവറിന്റെ ആരോപണങ്ങൾ സർക്കാരിനെതിരെ മൂർച്ചയുള്ള ആയുധങ്ങളാക്കി മാറ്റും പ്രതിപക്ഷം എന്ന കാര്യം ഉറപ്പാണ്. റിപ്പോർട്ട് കാണാം.
അൻവറിന്റെ ആരോപണങ്ങളിൽ പരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു CPIM നേതൃയോഗങ്ങൾക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ADGP MR അജിത് കുമാറിനെതിരെയും ആരോപണങ്ങൾ വീണ്ടും കടുപ്പിക്കുകയാണ് അൻവർ. അൻവറിന്റെ ആരോപണങ്ങളിൽ CPIM നേതൃത്വം പ്രതിരോധത്തിലാവുകയാണ്. സമൂഹമാധ്യമങ്ങളിൽ അൻവറിനെ പിന്തുണയ്ക്കുന്ന ഇടത് സൈബർ സംഘങ്ങളും ആശയക്കുഴപ്പത്തിലാണ്. ഈ അവസരം ആയുധമാക്കാനാണ് പ്രതിപക്ഷ നീക്കം. സ്വർണ്ണക്കടത്ത് വിഷയത്തിലെ UDF ആരോപണം തെളിഞ്ഞെന്നായിരുന്നു അൻവറിന്റെ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ആരോപണം വന്നു, ഇപ്പൊ വീണ്ടും സ്വർണ്ണക്കടത്ത്, കൊലപാതകം, BJP യുമായിട്ടുള്ള ബാന്ധവം, തൃശൂർ പൂര, കലക്കല് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ആഫീസിന് നേരെ വന്നിരിക്കുകയാണ്. നിയമസഭയിലും പുറത്തും ഞങ്ങൾ പറഞ്ഞാണ്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മാധ്യമപ്രവർത്തകരോട്. ആരോപണങ്ങളിൽ CBI അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. വിഷയം UDF ചർച്ച ചെയ്യുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഈ SP നിഷ്പക്ഷമായിട്ടല്ല അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇദ്ദേഹം ഒരു സാധാരണ രീതി, ഒരു പോലീസ് ഓഫീസർ പ്രവർത്തിക്കുന്ന രീതിയിൽ അല്ല പ്രവർത്തിക്കുന്നത് എന്നും ഒക്കെ ഞങ്ങൾ അന്ന് പറയുകയും അദ്ദേഹത്തിനെതിരെ പ്രത്യേക പ്രക്ഷോഭം ആരംഭിക്കുകയൊക്കെ ചെയ്തതിന്റെ കാരണം അതാണ്. സംസ്ഥാനത്തിന് നട്ടെല്ലുള്ള ആഭ്യന്തരമന്ത്രി ഇല്ലെന്ന് BJP നേതാവ് V മുരളീധരൻ പരിഹസിച്ചു. സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും BJP. അൻവറിന്റെ വെളിപ്പെടുത്തൽ പരിശോധിച്ച് വസ്തുതയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ADGP ക്കെതിരായ ആരോപണം പരിശോധിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കുമ്പോഴും P ശശിക്കെതിരായ ആരോപണത്തിൽ മറുപടി ഇങ്ങനെ. ഇത്തരം ഉണ്ടാവുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് പരിശോധിക്കും. അൻവറിന്റെ അഭിപ്രായമുണ്ട്, അത് ഗവൺമെന്റ് അഭിപ്രായമല്ല. PV അൻവറിന്റെ പാർട്ടിക്ക് വെളിപ്പെടുത്തലുകൾ അറിയാനും ഗൗരവത്തോടെ കാണാനും കെൽപ്പുണ്ടെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. CPIM ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. യെസ്, അപ്പോ PV അൻവർ ഇങ്ങനെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള വെളിപ്പെടുത്തലുള്ള ആരോപണങ്ങൾ അതെന്തുകൊണ്ട് ചെയ്യുന്നു, അതും തുടർച്ചയായി ചെയ്യുന്നു എന്നതാണ് ഏറ്റവും കൗതുകരമായ അല്ലെങ്കിൽ വലിയ ചോദ്യം. പക്ഷേ അതേസമയം തന്നെ ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം, അതിൽ അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതിതാണ്, കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാരി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടായിരുന്നു PV അൻവർ വെളിപ്പെടുത്തൽ നടത്തിയത്. MLA നടത്തിയ വെളിപ്പെടുത്തൽ ശരിയാണെന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. എന്നാൽ അതിലും പോലീസാണ് പ്രസ്ഥാനത്ത്, പോലീസ് അനാസ്ഥ കാണിച്ചു, അന്വേഷണം CBIക്ക് വിടണം എന്നാണ് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം. എന്തായാലും വ്യാപാരിയായ മാമിയെ കൊലപ്പെടുത്തി എന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നായിരുന്നു PV അൻവർ MLA പറഞ്ഞ പ്രതികരണം. മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ 2023 ഓഗസ്റ്റിലാണ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. നടക്കാവ് പോലീസ് അന്വേഷിച്ച കേസിൽ ഒരു വർഷമായിട്ടും പുരോഗതിയില്ലാത്തതിനാൽ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും മുഖ്യമന്ത്രിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് ADGP MR അജിത് കുമാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതല മലപ്പുറം SPക്ക് കൈമാറി. ചുമതലയിൽ നിന്ന് കോഴിക്കോട് സിറ്റി കമ്മീഷണറെ മാറ്റി മലപ്പുറം SPയെ നിയമിച്ചത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ഇതിനു പിറകെയാണ് PV അൻവർ MLAയുടെ വെളിപ്പെടുത്തൽ. മാമി എന്ന് പറയുന്ന കോഴിക്കോട്ടത്തെ ഒരു കച്ചവടക്കാരൻ ഒരു വർഷമായി കാണാതായിട്ട് കൊണ്ടുപോയി കൊന്നു, കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. MLAയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുവെന്നും പോലീസ് അനാസ്ഥ കാണിച്ചുവെന്നും കുടുംബം പ്രതികരിച്ചു. MLA പറയുന്നത് നമ്മൾ അത്രയും ഗൗരവത്തോടെയും അത്രയും ശക്തമായിട്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഒരു കൊല്ലമായിട്ടും നമുക്ക് എന്താണ് ഉപ്പൊക്കെ പറ്റിയെന്ന് പോലീസ് നമ്മളോട് പറഞ്ഞിട്ടില്ല. കേരള പോലീസിന് മാറിയിട്ട് കേസ് എത്രയും പെട്ടെന്ന് CBI അന്വേഷിക്കണം, അതാണ് നമ്മൾ ആവശ്യം. MLAയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. 24 കോഴിക്കോട്. വളരെ സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയ വാർത്തയിൽ നിന്ന് നമ്മളിതാ ഇപ്പോൾ കോഴിക്കോട്ടെ വിശേഷത്തിലേക്ക് വരികയാണ്. അതെ, എനിക്ക് തോന്നുന്നു ഒരു മൊത്തത്തിൽ ഒരു ഉത്സവ സ്ഥലത്ത് എത്തിയ ഒരു ഉത്സവ പറമ്പിൽ എത്തിയത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കോഴിക്കോട് എത്തിക്കുമ്പോൾ കോഴിക്കോട് സ്പെഷ്യൽ വിഭവങ്ങളുണ്ട്. അതെ, ഒരുപാട് തട്ടുകടകളുണ്ട് ഇവിടെ. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മുടെ രാഹുൽ സുരേഷ് ആണ് പറഞ്ഞത് ഇവിടെ ഒരു ഐറ്റം ഉണ്ട് എന്നത്. അത് ചേട്ടനോട് ചോദിക്കാം. ഇതെന്താ കാട? കാടമുട്ട, കല്ലുമ്മക്കായി, ക്രീം പീസ്, കോളിഫ്ലവർ, പയമ്പരിച്ച, ഉള്ളിവട, മുളക് ഭജി. ഈ കല്ലുമ്മക്ക അങ്ങനെ ഒരു കണക്കുണ്ടോ? അങ്ങനെ കണക്ക് കറക്റ്റ് ആയിട്ട് പറയാം. എന്നാൽ ഏകദേശം എത്ര എണ്ണം പോവും? അത് കറക്റ്റ് പറയാൻ പറ്റില്ല.
എന്നും വരുന്ന ആൾക്കാരുണ്ടല്ലോ, എന്നും വന്ന് വാങ്ങുന്ന ആൾക്കാരുണ്ടോ? കസ്റ്റമർ മാറി മാറി വരും, ഇടക്ക് വന്നും കൊടുക്കും. ഇങ്ങനെ വന്നിട്ട് പറയാറുണ്ട്, അതായത് ഇവിടെ എങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കണ്ടു വന്നതാണ്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അല്ല, പണ്ടൊക്കെ പൈസ ആയിരുന്നു തന്നോണ്ടിരുന്നത്, ഇപ്പൊ അങ്ങനെയല്ല, ഗൂഗിൾ പേയിലേക്ക് മാറി. രണ്ടുമുണ്ട്, കൂടുതലും ഗൂഗിൾ പേ ആണ്. ഡിജിറ്റലായി അപ്പൊ ഇക്കേം ഡിജിറ്റലായി. അപ്പോ കോഴിക്കോട് ബീച്ചിലെ വിശേഷങ്ങൾ തീരുന്നില്ല. നല്ല ആവി പറക്കുന്ന ഒരു ചായ കുടിച്ചാലോ? ഒരു ചായ വേണോ? എന്റെ പൊന്നെ ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മൾ ചായ കുടിക്കുന്നു, നിങ്ങളും ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബാക്കി വിശേഷങ്ങൾ അവിടെ ബ്രേക്ക്, ഷോർട്ട് ബ്രേക്ക്. യെസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ തുടരുകയാണ്, ഗുഡ് നൈറ്റ് പ്രജൻ ആൻഡ് പ്രവിത. യെസ്, കോഴിക്കോട് ബീച്ച് ഒരു രക്ഷയില്ല, നമ്മളെ ഇങ്ങനെ എന്താ പറയാ, തളർത്തി കളയാണ്. ഓരോരോ ഇടത്ത് പോയി കഴിഞ്ഞാലും ഓരോ വൈബാണ്. നമ്മളിപ്പോ ഏതാണ്ട് എന്താണ് പറയാ, കടലിനോട് അടുത്ത് നിൽക്കുകയാണ്. അപ്പുറത്ത് തിരയേണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരുപാട് പേര് ഇപ്പോഴിങ്ങനെ തടിച്ചുകൂടിയിട്ടുണ്ട്, അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് റിപ്പോർട്ട് കാണിച്ചു കൊടുക്കാം. നല്ലൊരു റിപ്പോർട്ടാണ്. അതെ, കോഴിക്കോട് നമ്മൾ നേരെ പോകുന്നത് അങ്ങ് ഓസ്ട്രേലിയക്കാണ്. ഒരു ഒരു പുതിയ നിയമത്തെ കുറിച്ച് പ്രേക്ഷകരെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തികമാക്കാൻ പറ്റുമോ അത് സംശയമാണ്, അറിയില്ല. പക്ഷെ സംഭവമൊന്നുമില്ല, അതായത് കൂടുതലാണ്. അതെ അതെ, നമ്മുടെ ജോലി സമയം കഴിഞ്ഞു കഴിഞ്ഞ ശേഷവും നിങ്ങളുടെ എന്താണ് പറയാ, ജോലി നൽകുന്ന ആൾ, അല്ലെങ്കിൽ ജോലി മേലുദ്യോഗസ്ഥർ നിങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, കൂടുതൽ ജോലി സമയം ചെയ്യണമെന്ന് പറയുന്നുണ്ടോ, അങ്ങനെയുള്ളവർക്ക് ആയി അതിനെതിരെ ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നു ഓസ്ട്രേലിയ. അപ്പൊ അതിനെതിരെ ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട്. അതിനനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പ്രതികരണം ഉണ്ടാവും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ജോലി ചെയ്യുന്ന ആ സമയത്തുള്ള ജോലി അത് കൃത്യമായി ചെയ്യണം. പക്ഷേ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇത്തരത്തിലുള്ള ഫോൺ കോളുകളൊന്നും പാടില്ല. അങ്ങനെ ഒരു ഫോൺ കോളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ എന്താ, ജോലി ചെയ്യുന്നവരെ, അതായത് തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നിയമം ഇപ്പൊ ഓസ്ട്രേലിയ പാസ്സാക്കിയിട്ടുണ്ട്. എന്താണ് നിയമം? പേഴ്സണൽ ടൈമിന് വാല്യൂ കൊടുക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കാണാം. റൈറ്റ് ടു ഡിസ്കണക്ട് എന്നാണ് നിയമത്തിന്റെ പേര്. ഈ തിങ്കളാഴ്ച മുതലാണ് നിയമം പ്രാബല്യത്തിൽ വന്നത്. ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ളതാണ് പുതിയ നിയമം. തങ്ങളുടെ വ്യക്തിജീവിതത്തിലേക്ക് ജോലിഭാരം കടന്നുകൂടുന്നു എന്നുള്ള തൊഴിലാളികളുടെ പരാതി വർദ്ധിച്ച സാഹചര്യത്തിലാണ് സർക്കാർ പുതിയ നിയമവുമായി രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഓസ്ട്രേലിയയിൽ ഇത്തരം നടപടികൾ തൊഴിലാളി സമൂഹത്തെ തങ്ങളുടെ കൂടെ നിർത്തുമെന്നാണ് ഭരണകക്ഷിയായ ലേബർ പാർട്ടിയുടെ ചിന്ത. റിസർച്ച് ഡെസ്ക്, 24. നല്ല നിയമം. ഇനി നമുക്ക് വളരെ വേഗം മറ്റൊരു റിപ്പോർട്ട് നോക്കിയാൽ, ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആഭരണങ്ങളുടെ പ്രദർശനം തിരുവനന്തപുരം ഭീമ ഷോറൂമിൽ തുടങ്ങി. രാം ദർബാർ പതക്കം, ഏഴുപരിമാല, ഗണേഷ് പതക്കം, ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഭൂതക്കണ്ണാടി എന്നിവയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് വജ്രങ്ങളും അമൂല്യമായ വൈര്യങ്ങളും പതിപ്പിച്ചതാണ് ആഭരണങ്ങൾ. തിരുവനന്തപുരം എം ജി റോഡിലെ ഭീമ ഷോറൂമിലാണ് പ്രദർശനം നടന്നത്. സെപ്റ്റംബർ 15 വരെ ഈ പ്രദർശനം തുടരും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവിടെ പോയി കാണാം. യെസ്, മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റും പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ കേരള സോണും സംയുക്തമായി ഡോക്ടേഴ്സിനായി പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. IMA ചേർത്തല ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി മന്ത്രി പി പ്രസാദാണ് ഉദ്ഘാടനം ചെയ്തത്. IMA ഭാരവാഹികളായ വി ശ്രീദേവൻ, ഉമ്മൻ വർഗീസ്, അരുൺ ജി നായർ, ബിബിൻ മാത്യു, ശരത് കുമാർ എന്നിവർ സംസാരിച്ചു. IMA സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് ബെനവൻ അവാർഡിന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാറ്റിവെക്കുകയും അനായാസേന കാര്യങ്ങൾ നടത്തുക എന്നതിൽ കിട്ടും. അത് ഏത് രംഗത്തായാലും അതെല്ലാം ഉണ്ടായാലും വളരെ സ്പീഡിൽ നമുക്ക് കിട്ടണം, അനായാസേന കിട്ടണം. അപ്പോൾ എല്ലാം എങ്ങനെ ആയാസരഹിതമാക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെ ആയാസരഹിതമായപ്പോഴേക്കും ശരീരത്തിന് കുഴപ്പമുണ്ടായി എന്നുള്ളതാണ് നിങ്ങൾ തന്നെ പറയുന്ന കാര്യം. അത് IMA അത്തരത്തിൽ ഡോക്ടർമാരുടെ കമ്മ്യൂണിറ്റി മുമ്പാകെ ഇത്തരം ഒരു കാര്യത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ ആരോഗ്യം മെച്ചപ്പെടണമെന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ കൂടി ഒരു ആരോഗ്യത്തിന്റെ മെച്ചപ്പെടലിന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. മഴ വരുത് മഴ വരുത് കൂടെ കൊണ്ടുവാറാപ്പിലേ ഹോയ്. മഴ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്, വരേണ്ടി വരും. അപ്പൊ നമ്മൾ കൊടയെടുത്ത് വരാം. കര കാണ കടലലമേനെ മോഹപ്പൂങ്കുരുവി പറന്നേ,
കരകാണ കടലലമേലെ മോഹപ്പൂം കുരുവി പറന്നേ അറബി പൊന്നാണ്യം പോലെ ആകാശത്തം വിളി വന്നേ ഇളം തെന്നലീണം പാടിവാ വെള്ളിടിയൊക്കെ വെട്ടുന്നുണ്ട്, നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഒരു രക്ഷയില്ല, ഭയങ്കര വൈവായിരുന്നു ഇവിടെ. ഇന്നത്തെ ഗുഡ് നൈറ്റ് ഷോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമാവുമ്പോൾ ഇന്ന് ഒരുപാട് ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു. അപ്പോ ഒരുപാട് പേരെ പരിചയപ്പെടാൻ സാധിച്ചു. വയനാട്, കോഴിക്കോട് അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ പോയി ഒരുപാട് പ്രേക്ഷകരെ കാണാൻ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി, അതിലൊക്കെ ഞങ്ങളുടെ സന്തോഷം കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ നാളെ കൃത്യം 10:30 ഞങ്ങൾ വീണ്ടും പുതിയ സ്റ്റോറീസുമായി, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചേരുവകളുമായിട്ടൊക്കെ എത്തും. എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രി, പ്രത്യേകിച്ച് കോഴിക്കോടത്തെ എല്ലാ ആൾക്കാർക്കും നല്ല രാത്രിയായിരുന്നു. ഗുഡ് നൈറ്റ്, ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.